ഭൂരിപക്ഷ പാർട്ടികളുടെ സർവാധിപത്യമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എസ് രാമചന്ദ്രൻപിള്ള. രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കാൻ ബി ജെ പിയും ആർ എസ് എസും വർഗീയത ഇളക്കിവിടുകയാണ്. കോൺഗ്രസ് അപ്രസക്തമായി. കോൺഗ്രസും ബി ജെ പിയും ആഭ്യന്തര ജനാധിപത്യമില്ലാത്ത പാർട്ടികളാണെന്നും എസ് ആർ പി പറഞ്ഞു. സി പി ഐ എം കോട്ടയം ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാഷ്ട്രീയ പാർട്ടികളിൽ ആഭ്യന്തര ജനാധിപത്യം ഇല്ലാതാക്കുന്നത് നാടിനെയകെ ബാധിക്കുമെന്ന് പറഞ്ഞ എസ് ആർ പി, ആഭ്യന്തര ജനാധിപത്യം ഇല്ലാത്ത രാഷ്ട്രീയ പാർട്ടികൾക്ക് രാജ്യത്തിന്റെ വ്യവസ്ഥയെ സംരക്ഷിക്കാനാവില്ലെന്നും കൂട്ടിച്ചേർത്തു. കോൺഗ്രസിലും ബി ജെ പിയിലും ആഭ്യന്തര ജനാധിപത്യമില്ല. ഈ പാർട്ടികളിൽ ചില കോക്കസുകളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഭൂരിപക്ഷ പാർട്ടികളുടെ സർവാധിപത്യമാണ് രാജ്യത്ത് നടക്കുന്നതെന്നും എസ് ആർ പി പറഞ്ഞു. രാജ്യത്തെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കുന്നില്ല. പാർലമെന്റിന്റെ ഭൂരിപക്ഷം തടവിലാക്കിയിരിക്കുകയാണ്. നിയമവ്യവസ്ഥയെയും തടവിലിട്ടിരിക്കുകയാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വലിയ ദൗർബല്യമാണ് മോദി ഭരണത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ ഫെഡറൽ സംവിധാനങ്ങൾ പൊളിച്ചെഴുതുകയാണ് കേന്ദ്ര സർക്കാർ. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ ഒന്നൊന്നായി കവർന്നു. ഗവർണർമാർ പലരും ആർ എസ് എസിന്റെ പ്രചാരകരാണ്. ഇവരെ ഉപയോഗിച്ച് സംസ്ഥാന ഭരണങ്ങൾ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും എസ് ആർ പി ആരോപിച്ചു. നേതൃത്വം തീരുമാനിക്കുന്നത് ഒരു കോക്കസാണ്. ചിലതെല്ലാം ഫാമിലി പാർട്ടികളാണ്. ഇന്നിപ്പോ ബി ജെ പിയെ നയിക്കുന്നത് ഫാസിസ്റ്റ് സ്വഭാവമുള്ള ആർ എസ് എസ് ആണ്. ആ കോക്കസാണ് നിശ്ചയിക്കുന്നത്. ആരായിരിക്കും നേതാക്കന്മാർ? അഖിലേന്ത്യ തലത്തിലുള്ള നേതാക്കന്മാരാരായിരിക്കണം? സംസ്ഥാന തലത്തിലെ നേതാക്കന്മാരാരായിരിക്കണം? ഒരു ചെറിയ വിഭാഗം നിശ്ചയിക്കും. ഇപ്പൊ കോൺഗ്രസിന്റെ നോക്കാം. ഇന്നിപ്പോ കോൺഗ്രസിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ത്രിമൂർത്തികളാണ്. സോണിയാഗാന്ധി, മകൻ രാഹുൽ ഗാന്ധി, മകൾ പ്രിയങ്ക, അവരോടൊപ്പം നിൽക്കുന്ന ആളുകൾ. ഒരു ഫാമിലിയോടൊപ്പം നിൽക്കുന്ന ഒരു ചെറിയ കോക്കസ് തീരുമാനിക്കുന്നു. എത്ര കാലമായി കോൺഗ്രസിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ട്? മോദി ഭരണത്തിൽ 14 ലക്ഷം കോടിയോളം രൂപ കോർപ്പറേറ്റ് കടം എഴുതിത്തള്ളി. കഴിഞ്ഞ ഒരു വർഷം മാത്രം കോർപ്പറേറ്റുകൾക്ക് 8% നികുതി ഇളവ് നൽകി. ഇത്തരം ജനകീയ പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വർഗീയ പ്രചാരവേല നടത്തുകയാണ്. ഹിന്ദു രാഷ്ട്രം കെട്ടിപ്പടുക്കാൻ ആർ എസ് എസും ബി ജെ പിയും ശ്രമം നടത്തുകയാണ്. കോൺഗ്രസ് ഹിന്ദു രാജ്യം വളർത്താൻ നോക്കുന്നു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് അപ്രസക്തമാവുകയാണ്. അമിതാധികാര വാഴ്ചക്കെതിരെ പ്രാദേശിക പാർട്ടികളുടെ യോജിപ്പാണ് മാർക്സിസ്റ്റ് പാർട്ടി ലക്ഷ്യമിടുന്നതെന്നും എസ് രാമചന്ദ്രൻ പിള്ള പറഞ്ഞു. ഐ4 ന്യൂസ്, കോട്ടയം.